ഞാനിവിടെ ഉണ്ടെന്ന് തനിക്കങ്ങനെ മനസ്സിലായി? അത് പിന്നെ നാട്ടുകാർക്കൊക്കെ ചികിത്സ മേടയിൽ ആശുപത്രിയിലും സഖാവ് രാജനുള്ള കായകൽപ്പം ഇവിടെയാണെന്ന് എനിക്കറിയില്ലേ. താ കുത്താത്ത കാര്യം പറ ആശാനെ. ഈ രാഷ്ട്രീയത്തിൽ ഇടഞ്ഞ കൊമ്പന് ശർക്കര കൂട്ടുന്ന പരിപാടി നടക്കുമോ? എന്താ? ഒന്നുകിൽ പാപ്പാന്റെ ചൊൽപ്പിടിക്ക് നിൽക്കണം, അല്ലെ മസ്തകത്തിലടിച്ചു വീഴ്ത്തണം. അല്ല അതല്ലേ അതിന്റെ ഒരു ഇത്. സ്റ്റീഫന്റെ കാര്യമാണ് താൻ പറയുന്നത്? ആ, അവൻ നമ്മുടെ ചൊൽപ്പിടിക്ക് നിൽക്കില്ല, നിങ്ങൾക്കും കിട്ടില്ല. വെറുതെ കിഴക്കമ്മലയിൽ ഒരു ക്രിസ്ത്യാനി സഖ്യകക്ഷി കൂടി വാഴിക്കണോ ആശാനെ? വർമ്മ പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ പിള്ളേരവിടെ പൂജപ്പുരം ഉണ്ട് താനും. പക്ഷെ ജയിലിൽ വെച്ചത് ചെയ്ത കുറഞ്ഞത് ജീവപര്യന്ത. അതുകൊണ്ട് അതിന് തക്ക ഒരു പ്രതിഫലം ഉണ്ടാവണം. ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ. ഈ പാലവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. തീർത്തേക്ക്. കൊട്ടേഷൻ പാർട്ടിയുടേതാണോ അതോ മേടയിൽ ആശാന്റെ വകയോ? സ്റ്റീഫച്ച, അച്ചായനോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ മുകളിൽ നിന്ന് ഉത്തരവ് വന്നു, ഞങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കൊന്നുകളയാനാ പറഞ്ഞത്. ഞങ്ങളെന്താ വേണ്ടേ? കൊന്നുകളയാൻ പറഞ്ഞാൽ കൊന്നുകളയണം. ഷട്ടറങ്ങ് വെളിയിൽ പൂട്ടിയേക്ക്. പൂട്ടടോ. വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞ് വെട്ടുന്ന പാരമ്പര്യമുണ്ടെന്നറിയാം. പക്ഷെ എൻ്റെ കളരിയിൽ വെട്ടിൻ്റെ എണ്ണമല്ല, ആഴമാണ് കണക്ക്. മേടയിൽ ആശാനോട് പറഞ്ഞേക്ക് സ്റ്റീഫനെ പേടിക്കേണ്ടെന്ന്. ഞാനിനി രാഷ്ട്രീയത്തിലേക്കില്ല. ആംബുലൻസ് വിളിക്കുക.